ക്ഷീണമാകുന്ന പിന്നെ മുഖത്തുണ്ടാകട്ടെ. ഈ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉറപ്പിച്ചതുപോലെ ശനിയാഴ്ച രാവിലെയാണ് കോഴിക്കോട് താമരശ്ശേരിക്ക് പോകുന്നത്. വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഇരുന്നാണ്. എങ്കിലും എല്ലാ ദിവസവും ചില ദിവസങ്ങളും ഒന്നിലധികം ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂമിലൂടെ ഉള്ള മീറ്റിംഗ്സാണ്. തൊണ്ടയ്ക്ക് അല്പ പ്രയാസം ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ ശുശ്രൂഷകൾക്ക് അതൊരു തടസ്സമാകാതെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായി ലേഖനം 4 14, 15, 16 വാക്യങ്ങൾ വായിക്കാം. എബ്രായി ലേഖനം 4:14-16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. കർത്താവിനെ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണല്ലോ എബ്രായ ലേഖനം. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെയും പഴയ നിയമത്തിലെ പുരോഹിതന്മാരെയും ഒക്കെ നിഴലുകളായിട്ട് പൂജിപ്പിച്ച് സാക്ഷാൽ ഒരുളായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഈ എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത്. ഈ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ ചില പ്രത്യേകതകളും സവിശേഷതകളും എബ്രായ ലേഖനത്തിന്റെ പല അധ്യായങ്ങളിലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇവിടെ തന്നെ ഈ മഹാപുരോഹിതന്റെ ചില പ്രത്യേകതകൾ കാണുന്നുണ്ട്. ഒന്ന്, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ആ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ നൽകുന്നവനാണ്. ഇങ്ങനെ 3 പ്രത്യേകതകൾ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനോട് ബന്ധപ്പെട്ട് നാം വായിച്ച ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. നാം ഇതിന്റെ മുൻപ് എബ്രായ ലേഖനത്തിന്റെ തന്നെ മുൻപുള്ള ചില വാക്യങ്ങൾ നോക്കിയാൽ 2 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്. മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിന്റെ 2 പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അവൻ കരുണയുള്ള മഹാപുരോഹിതനാണ്, വിശ്വസ്ത മഹാപുരോഹിതനാണ്. അടുത്ത 3 അധ്യായത്തിന്റെ 1 വാക്യം മുതല് മോശയുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ട് ക്രിസ്തു എന്ന മഹാപുരോഹിതനെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അവിടെ പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു എന്നാണ്. അത് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തോട് ചേർത്ത് അപ്പോസ്തലീയ പദവി കൂടെ നൽകിയിരിക്കുകയാണ്. മോശയുമായിട്ടുള്ള ഒരു താരതമ്യമാണല്ലോ. അപ്പൊ മോശ കേവലം ദൈവത്താൽ അയക്കപ്പെട്ടവൻ മാത്രമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അവൻ ദൈവത്താൽ അയക്കപ്പെട്ട് വന്നവൻ എന്ന് മാത്രമല്ല, ആ വന്നയാള് മഹാപുരോഹിതനുമാണ് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ടുള്ള പല പ്രത്യേകതകൾ എബ്രായ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ 2 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ വായിച്ചിടത്ത് അവൻ വിശ്വസ്തനാണ് എന്ന് പറയുന്നുണ്ട്, കരുണയുള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിച്ച 4 അധ്യായത്തിന്റെ 16 വാക്യത്തിലും അതേ ആശയം നമുക്ക് കാണാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്, അവൻ കരുണ തരുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, കരുണയുള്ളവനാണ് എന്നാണ്. 4 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ അതോട് ചേർന്ന് മറ്റൊരു പദം കൂടെ നാം വായിക്കുന്നുണ്ട്,
കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി. കരുണയും കൃപയും ഇത് രണ്ടും ഈ മഹാപുരോഹിതനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ട് പ്രധാന അനുഗ്രഹങ്ങളായിട്ടാണ് നാം അവിടെ കാണുന്നത്. ഇവിടെ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ രണ്ട് നിലകളിലുള്ള അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനം ആ വാചകത്തിന് അല്ലെ ആ വാക്യത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അവൻ ആകാശത്തിന്റെ അധികാരിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എഫ് എസ് ലേഖനം തന്നെ ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ സ്വർണോകങ്ങളിലെ ദുഷ്ടാത്മസേനയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്വർണോകങ്ങളിലെ ദുഷ്ടാത്മസേനയുടെ അധിപനായി പിശാചിനെ കുറിച്ച് നമുക്കവിടെ വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന്റെ അധികാരി എന്നും സ്വർണോകങ്ങളിലെ ദുഷ്ടാത്മസേന അതിന്റെ അധിപൻ എന്നും പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഈ വാക്യത്തെ ഒരു നിലയിൽ വ്യാഖ്യാനിക്കാം. ആകാശത്തിലൂടെ കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പിശാചിനെ തോൽപ്പിച്ചവൻ എന്ന അതിന്റെ അർത്ഥം. എബ്രായലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു എന്നാണ്. അപ്പൊ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ചു എന്നുള്ള ഒരാശയം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മരണത്താലാണ് സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ തന്റെ മരണത്തിലൂടെ താൻ കൈവരിച്ച വിജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മരണത്തിന്റെ അഥവാ ഈ ലോകത്തിന്റെ ആകാശത്തിന്റെ അധികാരി, ദുഷ്ടാത്മസേനയുടെ അധികാരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വേറെ ചില ഭാഗങ്ങളിൽ ഇരുട്ടിന്റെ അധികാരം എന്നും അല്ലെ അന്ധകാരത്തിന്റെ അധികാരി എന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ അധികാരിയെ തോൽപ്പിച്ചവൻ എന്നുള്ള ഒരു അർത്ഥം ഈ വാചകത്തിന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതേ നിലയിൽ മറ്റൊരു വ്യാഖ്യാനവും ഇതേക്കുറിച്ച് ഇങ്ങനെ പറയാം. ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ആകാശമേഘങ്ങളെ താണ്ടി സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള അർത്ഥവും അവിടെ ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് വ്യാഖ്യാനവും ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ തന്റെ മരണത്താൽ പൗരോഹിത്യത്തിന്റെ ഒരു ദൗത്യം നിർവഹിച്ച് ആകാശത്തിലൂടെ കടന്നുപോയവനാണ്, മരണത്തെ മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ചവനാണ്. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്ത വഴി തന്റെ മഹാപൗരോഹിത്യത്തിന്റെ മറ്റൊരു ശുശ്രൂഷ തുടരുകയും കൂടിയാണ്. ഇത് രണ്ടും ആ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ തന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ രണ്ട് ദൗത്യങ്ങളും നിർവഹിച്ച യേശുക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ പൗരോഹിത്യം അനുവദിച്ചതും പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകളും നമ്മൾ പഠിക്കാനറിയാം. പ്രത്യേകിച്ച് പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ പറയുന്ന ലേവിയ പുസ്തകത്തിലെ വിശദീകരണങ്ങൾ വായിച്ചാൽ പുറപ്പാട് പുസ്തകത്തിലുമുണ്ട്, നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രധാന രണ്ട് ദൗത്യം എന്ന് പറയുന്നത് ഒന്ന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ജനത്തിനും ദൈവത്തിനും നടുവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും നിർവഹിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് യേശു ക്രിസ്തുവിനെ ഈ ഭാഗത്തൂടെ കാണാൻ കഴിയും. ഇവിടെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക, ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് യേശു ക്രിസ്തു മറ്റു പുരോഹിതന്മാരിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നിന്നും
വ്യത്യസ്തൻ എന്നുള്ളത് ഒരു വിശേഷണം കൊണ്ടും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാ. എന്തുകൊണ്ട്? ആകാശത്തിലൂടെ കടന്നുപോയവനാ. അത് തന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മരണത്തിലൂടെ പിശാചിനെ തോൽപ്പിച്ചതും താൻ സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് ചെയ്യുന്ന മധ്യസ്ഥ ശുശ്രൂഷയും സൂചിപ്പിക്കുന്നു എന്നാണ് ഇതുവരെ ഞാൻ ആ വാക്യത്തോട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ വായിച്ചിടത്ത് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിട്ട് 3 അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ഈ ശ്രേഷ്ഠനായ പിശാചിനെ തോൽപ്പിച്ച ഇന്ന് പാപപരിഹാരം വരുത്തി നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക എന്ന് മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ മുൻപോട്ട് വരുമ്പോൾ 12 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെമായനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ 3 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വരുമ്പോൾ അല്പം കൂടെ കട്ടിയായ നിലയിൽ ഗൗരവമായ നിലയിൽ പറയുകയാണ്, വെറുതെ നോക്കുക എന്നല്ല, പിന്നെ ശ്രദ്ധിച്ച് നോക്കുകയും. ശ്രദ്ധിച്ചു നോക്കുകയും എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി കാണാവുന്ന ചില സവിശേഷതകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവൻ അപ്പോസ്തലനും മഹാപുരോഹിതനും എന്നുള്ള നിലയിൽ താൻ ചെയ്ത ശുശ്രൂഷകളും സാധിച്ച കാര്യങ്ങളും ആ വാക്യത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുകയും. തന്റെ കസ്റ്റഡിയെ കുറിച്ച് പറഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ധ്യാനിച്ചുകൊള്ളീൻ എന്ന്. കർത്താവ് അനുഭവിച്ച കഷ്ടതകളെ അതേ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം നോക്കേണ്ടത്, ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആരെയാണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുമാത്രമല്ല, 4 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കുക എന്ന് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. രണ്ടാമത് പറയുന്നു, നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എന്താ ഈ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നവിടെ പറയുന്നത്? 3 അധ്യായത്തിൽ അത് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. 3 അധ്യായത്തിന്റെ 1 വാക്യം പറയുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളി കോഹരിക്കാരായുള്ളവരെ അടുത്ത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. ഈ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നാം എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്ന് 3 അധ്യായത്തിൽ പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന എന്ന് പറഞ്ഞാൽ നാം ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല, ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അതിന്റെ അർത്ഥം നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നാം അവനെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് 3 അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത്. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞിട്ട് 4 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്നു, ആ സ്വീകാരം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. ഏത് സ്വീകാരം? കർത്താവിനെ സ്വീകരിച്ചേറ്റു പറഞ്ഞ ആ അനുഭവം, ആ ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്തുവിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അവിടെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥം എന്താ? ആ രക്ഷയുടെ അനുഭവത്തിൽ നിലനിന്ന് മുൻപോട്ട് പോവുക എന്നുള്ളതാ. നാം സ്വീകരിച്ച യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മൾ മറ്റു ചില ഭാഗങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന, പിൻപറ്റാൻ കൊള്ളാവുന്ന, മുറുകെ പിടിക്കാൻ കൊള്ളാവുന്ന, ഏത് വൈഷമ്യത്തിലും നമുക്ക് ഓടിച്ചെല്ലാവുന്ന സങ്കേതവും കോട്ടയുമായി നമ്മുടെ കർത്താവാണ് ജീവിക്കുന്ന ദൈവം. ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. ഇനി ഇവിടെ അടുത്ത് 16 വാക്യത്തിൽ പറയുന്ന 3 കാര്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഈ മഹാപുരോഹിതൻ, ഞാൻ ചില
സവിശേഷതകൾ പറഞ്ഞു. കരുണ കാണിക്കുന്ന മഹാപുരോഹിതൻ, വിശ്വസ്തനായ മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതനോട് നാം എങ്ങനെയായിരിക്കണം? നാം അവനെ ശ്രദ്ധിച്ചു നോക്കണം, നാം അവനെ മുറുകെ പിടിക്കണം. മൂന്നാമത് ഇവിടെ പറയുന്നു, നാം അവനോട് അടുത്തു ചെല്ലണം. ഞാൻ പതിനാറാമത്തെ വാക്യം അടിസ്ഥാനമാക്കിയാണ് തുടർന്ന് അല്പം ചില വിശദീകരണങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടത് അതങ്ങനെ തന്നെ ഇവിടെ നിർത്തുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക, മുറുകെ പിടിക്കുക. മൂന്നാമത്തത് പറയുന്നു, അവനോട് അടുത്തു ചെല്ലുക. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഇത് പഴയ നിയമത്തിലെ ഒരാശയമാണ്. നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ ആദ്യം സമാഗമന കൂടാരം പണിതപ്പോഴാ, സമാഗമന കൂടാരത്തിൽ അതിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? കൃപാസനമുണ്ട്. കൃപാസനം, ആ കൃപാസനത്തിൽ എല്ലാവർക്കും ഒന്നും കടന്നു ചെല്ലാനായിട്ട് അനുവാദമില്ല. പുരോഹിതന്മാർക്കും ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ അനുവാദമില്ല. ആർക്കുമുണ്ടായിരുന്നു? മഹാപുരോഹിതന് മാത്രം. അതും എപ്പോഴും ചെല്ലാൻ അനുവാദവും അവകാശവും ഇല്ല. പിന്നെയോ ആണ്ടിലൊരിക്കൽ, അതിനൊക്കെ ചില പ്രത്യേകമായ വ്യവസ്ഥകളുണ്ട് അല്ലെ, യാഗം കഴിച്ച് അതിന്റെ രക്തവുമായി ഒക്കെ വേണം കടന്നു ചെല്ലാൻ. അതൊക്കെ പുറപ്പാട് പുസ്തകത്തിലും ലേവിയ പുസ്തകത്തിലുമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി എന്നുള്ളതിന്റെ അടയാളമായി ഈ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലും. നമ്മൾ ആ പുറപ്പാട് പുസ്തകം ലേവിയ പുസ്തകമൊക്കെ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചും പിന്നീടുള്ള ദേവാലയത്തെക്കുറിച്ചും അതിന്റെ അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ കൃപാസനത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ആണ്ടിലൊരിക്കൽ ഈ കൃപാസനത്തിന്റെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു എന്നാണ് യഹൂദ ജനം വിശ്വസിച്ചു പോരുന്നത്. അവിടെ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കുന്നു, അഥവാ ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമായും ദൈവത്തിന്റെ അറിയിപ്പുകൾ അരുളപ്പാടുകൾ ലഭിക്കുന്ന സ്ഥാനമായും ഈ കൃപാസനത്തെ കണ്ടിരുന്നു. അത് പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് തന്നെ വരട്ടെ. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം, അതും ഒരാൾ മാത്രം, മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്ന കൃപാസനം. അപ്പൊ ഇവിടെ അതേക്കുറിച്ച് പറയുമ്പോൾ ആരോടാ പറയുന്നത്? ഇവിടെ പറയുന്നത് മൂന്നാം അധ്യായം മുതലങ്ങോട്ട് തുടങ്ങിയാൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിച്ച് ഓഹരിക്കാരായുള്ളവരെ എന്ന് വിളിച്ച് മുമ്പോട്ട് പറഞ്ഞു 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 വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എവിടം വരെ കടന്നു ചെല്ലാം? ഈ കൃപാസനം വരെ കടന്നു ചെല്ലാം. ഈ കൃപാസനത്തിന്റെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലേ വരുന്നുള്ളൂ, ആണ്ടിലൊരിക്കലേ ഉള്ളൂ ഈ കൃപാസനത്തിങ്കിൽ. പുതിയ നിയമത്തിലെ പൊരുളായ കൃപാസനത്തിങ്കൽ, പഴയ നിയമത്തിലെ കൃപാസനത്തിങ്കിൽ ആണ്ടിലൊരിക്കൽ. പക്ഷെ ഇവിടെ ഈ ആകാശത്തിലൂടെ കടന്നുപോയി ഇന്ന് സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന മഹാപുരോഹിതൻ ഈ കൃപാസനത്തിങ്കൽ ആണ്ടിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ആണ്ടിലൊരിക്കലല്ല പിന്നെ. 365 ദിവസവും ഓരോ ദിവസത്തിന്റെയും 24 മണിക്കൂറും എന്ന് പറഞ്ഞാൽ സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് കൃപാസനത്തിങ്കിൽ നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. നമ്മുടെ കർത്താവ് കൃപാസനത്തിങ്കിൽ ഇരിക്കുമ്പോൾ ഈ വേദഭാഗം പറയുകയാണ്, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കടന്നു ചെല്ലുമ്പോൾ ആ ഒരു വ്യക്തി മാത്രം കടന്നു ചെന്നിരുന്നിടത്ത് ഇന്ന് ആ കൃപാസനത്തിങ്കിലേക്ക് മഹാപുരോഹിതന് മാത്രമല്ല, മഹാപുരോഹിതൻ 365 ദിവസം ഇരിക്കുന്നു. ആ മഹാപുരോഹിതൻ അവിടെ ഇരിപ്പുള്ളതുകൊണ്ട് എല്ലാ പുരോഹിതന്മാർക്കും ഇന്ന് അവിടേക്ക് കടന്നില്ല. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് അവിടെ ചെല്ലാൻ അനുവാദമില്ലായിരുന്നു. പുരോഹിതന്മാർക്ക് ചെല്ലാവുന്ന സ്ഥലമുണ്ട്, അതെവിടം വരെയുള്ളൂ? വിശുദ്ധ സ്ഥലം വരെ. സാധാരണ ജനങ്ങൾക്ക് ചെല്ലാവുന്ന സ്ഥലം എവിടെ? പ്രാകാരത്തിൽ. അതിന്റെ അപ്പുറത്തുള്ള വിശുദ്ധ സ്ഥലത്ത് പുരോഹിതവർഗൻ ചെല്ലും. അതിനപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലം കൃപാസനം ഇരിക്കുന്നിടത്ത് ഒരിക്കൽ, ആണ്ടിൽ ഒരിക്കൽ മാത്രമായി മഹാപുരോഹിതനും വരും. ഇപ്പോഴോ ഇന്നത്തെ അവസ്ഥ എന്താണ്? എബ്രായ ലേഖനത്തിൽ ഈ വാക്യം പറയുന്നത്,
ഈ പൗരോഹിത്യത്തിന്റെയും മഹാപൗരോഹിതന്റെയും യഥാർത്ഥ പൊരുളായ മഹാപുരോഹിതൻ വന്ന് തന്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ഒരു ഭാഗമായ യാഗം തന്റെ ശരീരത്തെ തന്നെ കൊടുത്ത് നിർവഹിച്ച് സകല മനുഷ്യനും പാപത്തിന്റെ പരിഹാരം വരുത്തി മരിച്ചടക്കപ്പെട്ടിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് മഹിമയുടെ മനസ്സുമാകത്തിരിക്കുമ്പോൾ, ഇന്ന് കൃപാസനത്തിലിരിക്കുമ്പോൾ ഈ മഹാപുരോഹിതൻ ആ കൃപാസനത്തിൽ 365 ദിവസവും ഇരിക്കുക എന്ന് മാത്രമല്ല, പുരോഹിതവർഗം വിശുദ്ധ സ്ഥലം വരെ മാത്രം ചെല്ല അനുമോദനമുണ്ടായിരുന്ന പുരോഹിതവർഗത്തിനും ഇന്ന് അവിടേക്ക് കടന്നുചെല്ലാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ വരുമ്പം പിന്നെയും ഒരു സംശയം ശേഷിക്കും, ആർക്കൂടെ കടന്നുചെല്ലാൻ അനുവാദമുള്ളൂ? പുരോഹിതവർഗത്തിന്, സാധാരണ ജനത്തിനോ വിശുദ്ധ സ്ഥലത്ത് പോലും കയറാൻ അനുവാദമില്ലാതെ പ്രാകാരത്തിൽ നിൽക്കുക, അവിടെയാണ് നമുക്കുള്ള പദവി. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്, പുതിയ നിയമ വിശ്വാസികളായ നമ്മെ ഈ കൃപാസനത്തിന്റെ ചെല്ലത്തക്ക വിധത്തിൽ ആരാക്കി മാറ്റി? നമ്മെ പുരോഹിതവർഗമാക്കി മാറ്റി. ഇന്ന് രാവിലെ ആരാധനയോട് ബന്ധപ്പെട്ട് പലരും ആ ആശയം ചിന്തകൾ പറഞ്ഞതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മെ വിശുദ്ധ പുരോഹിതവർഗമാക്കി. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ 1 പത്രോസ് 2 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വിശുദ്ധ പുരോഹിതവർഗം എന്ന് പറയുന്നു. 1 പത്രോസ് 2 അധ്യായത്തിൽ 9 വാക്യത്തിൽ രാജകീയ പുരോഹിതവർഗം എന്ന് പറയുന്നു. അവയൊക്കെ നമ്മുടെ ചില കടപ്പാടുകളും ഓർപ്പിക്കുന്നുണ്ട്. പുരോഹിതവർഗം എന്ന നിലയിൽ പഴയ നിയമത്തിലെ പൗരോഹിത്യം നമുക്കറിയാം, എല്ലാവർക്കും ഇല്ല. പഴയ നിയമത്തിലെ പൗരോഹിത്യം ഒരു ഗോത്രത്തിന് മാത്രമായിരുന്നു, അവിടെ തന്നെ ചിലർക്ക് മാത്രം, അതിൽ തന്നെ പുരുഷന്മാർക്ക് മാത്രം. എന്നാൽ ഇന്നത്തെ പൗരോഹിത്യമോ രക്ഷിക്കപ്പെട്ട പകേല ദൈവമക്കളും ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. വിശുദ്ധ പുരോഹിതവർഗമാണ്, രാജകീയ പുരോഹിതവർഗമാണ്. വിശുദ്ധ പുരോഹിതവർഗം എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല 1 പത്രോസ് 2:5 പറയുന്നത് ആത്മീയ യാഗം ചെയ്യിക്കാനൊക്കെ വിശുദ്ധ പുരോഹിതവർഗം. 1 പത്രോസ് 2:9 രാജകീയ പുരോഹിതവർഗം എന്ന് പറയുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം രാജകീയ പുരോഹിതവർഗം. അവിടൊക്കെ നമ്മുടെ ചില കടപ്പാടുകൾ ഓർപ്പിക്കുന്നത് യാഗം കഴിച്ച് സൽഗുണങ്ങളെ ഘോഷിച്ച് പുരോഹിതവർഗത്തിന്റെ ചുമതലകൾ നിർവഹിക്കുവാൻ നമ്മെ വിശുദ്ധ പുരോഹിതവർഗമായും രാജകീയ പുരോഹിതവർഗമായും തീർത്തിരിക്കുന്നു എന്നാണ് പത്രോസിന്റെ ലേഖനത്തിലെ 1 പത്രോസ് 2:5-9 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ പുരോഹിതവർഗമാക്കിയപ്പോൾ അത് ഏതാനും ചിലരെ മാത്രമല്ല, അല്ല പുരുഷന്മാരെ മാത്രമല്ല, എല്ലാവരും ഈ പുരോഹിതവർഗത്തിൽ പെട്ടു എന്നുള്ളതാണ് പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്കിന്ന് എവിടം വരെ ചെല്ലാം, നമുക്കിന്ന് എവിടം വരെ ചെല്ലാൻ അനുവാദം തന്നിരിക്കുക, കൃപാസനം വരെ. ഞാനത് വേറൊരു നിലയിൽ ഇങ്ങനെ പറയട്ടെ, അതിവിശുദ്ധ സ്ഥലത്ത്, ആ അതിവിശുദ്ധ സ്ഥലത്ത് ഇബ്രായ ലേഖനത്തിന്റെ മറ്റു ചില ഭാഷകളിൽ വിശുദ്ധ മന്ദിരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മന്ദിരമല്ല, ഇബ്രായ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില ഇടങ്ങളിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടെ ചേർത്ത എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലവും ചേർത്ത് പറയുമ്പോൾ വിശുദ്ധ മന്ദിരം എന്ന് പറയുക. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഒരു ജീവനുള്ള പുതിയ വഴി തുറന്ന് അതിലൂടെ പ്രവേശിച്ച് എവിടം വരെ ചെല്ലാൻ അവകാശം തന്നു, വിശുദ്ധ മന്ദിരം വരെ. ആ വിശുദ്ധ മന്ദിരം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും നൽകി എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് അതിന്റെ വിശദീകരണം പറയുക. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാശയം നമുക്ക് എവിടെ പ്രവേശനമുണ്ടെന്ന്, ദൈവസഭയിൽ നമുക്ക് പ്രവേശനമുണ്ട്. വിശുദ്ധ മന്ദിരം എന്നുള്ളത് സ്വർഗത്തോട് ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരാശയം മാത്രം ഇപ്പോൾ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. ഈ വിശുദ്ധ മന്ദിരത്തിലെ എവിടം വരെ നമുക്ക് ചെല്ലാൻ അവകാശമുണ്ട്, അതിവിശുദ്ധ സ്ഥലത്തുവരെ കൃപാസനത്തിങ്കൽ ചെല്ലാൻ അവകാശമുണ്ട്. കൃപാസനത്തിങ്കൽ ചെന്നാൽ നമുക്ക് എന്തുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഈ 16-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ചെല്ലാമെന്നാ പറയുന്നത്. അയ്യോ, ഞാൻ പഠിച്ചിട്ടുണ്ട് പഴയ നിയമത്തിലൊക്കെ അവിടെ മഹാപുരോഹിതന് മാത്രമേ ചെല്ലാവുള്ളൂ, അതും ആണ്ടിൽ ഒരിക്കലേ ചെല്ലാവുള്ളൂ, ഞാനെങ്ങാനും അങ്ങോട്ട് കയറി ചെന്ന എന്ന് സംഭവിക്കാൻ പോണേ എന്ന് പേടിച്ചും സംശയിച്ചും പോകാനല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ എങ്ങനെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. പേടിക്കേണ്ട നീ കൃപാസനത്തിൽ ചെല്ല. ഞാനത് ഇങ്ങനെ പറയുക കേട്ടോ, നമ്മുടെ കർത്താവിന്റെ അരിക്കലേക്ക്. കർത്താവിന് നമ്പിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി മഹിമയുടെ വലതുഭാഗത്ത് കൃപാസനത്തിന്റെ ഇരിക്കുക. കർത്താവിന്റെ അരിക്കലേക്ക് നാം കടന്നു ചെല്ലുന്നതിന് ഒട്ടും സംശയിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് അവിടെ പറയുകയാണ്. അവിടെ ചെന്നാൽ എന്തുണ്ട്? പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്നയാള് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണെന്ന് പറഞ്ഞാൽ തന്നെ മതി. പക്ഷേ തിരിച്ചാണ്, കഴിയാത്തവൻ അല്ല. ഈ സാധാരണ ഇങ്ങനെ പറയാം, രണ്ട് നെഗറ്റീവ് ചേർന്നാൽ എന്താ പോസിറ്റീവാ? ആ രണ്ട് നെഗറ്റീവ് ചേരുമ്പോൾ ലഭിക്കുന്ന പോസിറ്റീവിന് കുറച്ചുകൂടെ ഗൗരവമുണ്ട്. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാ എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെ, കർത്താവിനെ കുറിച്ച് നല്ലൊരു സ്റ്റേറ്റ്മെന്റാ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, അവൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല. അപ്പൊ രണ്ട് നെഗറ്റീവ് ചേർത്ത് ആ കഴിവിന്റെ കർത്താവിനെ കൊണ്ട് സാധിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം അവിടെ വെളിപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല? അടുത്ത വാക്യത്തിൽ പറയുന്നു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. നമ്മളും കർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബലഹീനതകളുള്ളവരാണ് നമ്മൾ, പക്ഷെ നമുക്ക് എന്തും കൂടെ ഉണ്ട്? പാപം കൂടുണ്ട്. നമ്മിൽ ബലഹീനതകളുണ്ട്, പാപവും നമ്മിലുണ്ട്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളമോ, അവൻ എന്തിലെ ഈ ഭാഗത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനെ നമുക്ക് തുല്യമായി തീർന്നുള്ളൂ? പാപമൊഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ എല്ലാ ബലഹീനതകളിലും, മാനുഷിക ബലഹീനതകളിലെല്ലാം കർത്താവ് നമുക്ക് തുല്യനായി. ധാരാളം ദൃഷ്ടാന്തങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാം. ഞാൻ ഏറ്റവും ലളിതമായി എന്ന് പറയട്ടെ, ശമരിയ പട്ടണത്തിലോട്ട് കർത്താവ് കടന്നു തന്നെ ആ സംഭവത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ചെന്നപ്പോ എങ്ങനെയാ കർത്താവ് ചെന്നത്? അവിടെ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, വഴി നടന്ന് ക്ഷീണിച്ചിട്ട്. ആരായി ക്ഷീണിച്ചേ? എന്തുകൊണ്ടാ ക്ഷീണിച്ചേ? തലയ്ക്ക് മുകളിലുള്ള സൂര്യൻ, സൂര്യന്റെ ചൂടേറ്റ് നടന്ന് ക്ഷീണിച്ച്. നമുക്കറിയാം നല്ല ചൂടുള്ള പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണമാണ്. എന്താ ചൂട്? അതികഠിനമാണ്. ആ സൂര്യന്റെ ചൂടേറ്റ് ക്ഷീണിച്ചെന്ന് ആര്? സൂര്യനെ സൃഷ്ടിച്ചയാള്. ഈ സൂര്യനെ സൃഷ്ടിച്ചയാള് ആ സൂര്യന്റെ ചൂടേറ്റ് ക്ഷീണിച്ചു. എല്ല ആവശ്യമുണ്ടോ ക്ഷീണിക്കല്ലേ? പക്ഷെ എന്താ പറയുന്നത്? ആ ക്ഷീണം എന്ന വിഷയത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ഞാൻ ക്ഷീണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ആ സ്ത്രീയോട് കുടിപ്പാൻ അല്പം വെള്ളം ചോദിച്ചു. എന്തിനാ കുടിക്കാൻ വെള്ളം ചോദിച്ചേ? ദാഹിച്ചു. ഈ സമയത്ത് ശിഷ്യന്മാരെല്ലാം വേറൊരിടത്ത് പറഞ്ഞു വിട്ടേച്ച, ഈ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്ന് എവിടോട്ട് പറഞ്ഞു വിട്ടെ? ഭക്ഷണം മേടിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പൊ ഭക്ഷണം മേടിക്കുന്ന എന്തിനാ? വിശന്നിട്ട്. അപ്പം കർത്താവ് അവിടെ തന്നെ മൂന്ന് കാര്യം, വിശന്നു, ദാഹിച്ചു, ക്ഷീണിച്ചു. ഇനി അത് അല്പം കൂടെ മുമ്പോട്ട് പോയാൽ നമുക്കറിയാം, ആ ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ട് വിശന്നു, ദാഹിച്ചു, ക്ഷീണിച്ചു. പക്ഷെ പകല മനുഷ്യവൃത്തത്തോടുമുള്ള ബന്ധത്തിൽ വിശപ്പും ദാഹവും ക്ഷീണവും മാത്രമല്ല മരണവും അനുഭവിക്കാൻ തയ്യാറായി. സകല ബലഹീനതകളിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ വിശപ്പ് അവൻ അറിയും. വിശപ്പ് എന്താണെന്ന് അറിയാം, ദാഹം എന്താണെന്ന് അറിയാം, ക്ഷീണം എന്താണെന്ന് അറിയാം, മാനുഷിക ബലഹീനതകൾ എന്താണെന്ന് അറിയാം. എന്തുകൊണ്ടറിയാം? വിശന്നിട്ടുണ്ട്. എന്തുകൊണ്ടറിയാം? ദാഹിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടറിയാം? ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ബലഹീനതകൾ മുഴുവൻ അറിയാവുന്ന, അനുഭവിച്ച ഏതൊഴികെ? പാപമൊഴികെ. അപ്പൊ അവിടെ തന്നെ ഒരാശയം കൂടെ വെളിപ്പെടുക, പാപം ഒരു ബലഹീനതയല്ല. നമ്മൾ ചിലപ്പോൾ പാപത്തെയൊക്കെ ബലഹീനതയായിട്ടൊക്കെ ചിത്രീകരിക്കും അല്ലെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ, പാപങ്ങൾ സംഭവിച്ചാൽ പിന്നെ അവർക്ക് തിരുത്തി വന്നു കഴിഞ്ഞ് സാക്ഷ്യം പറയുന്നത് എങ്ങനെയായിരിക്കും പറയുന്നത്?
എല്ലാ ബലഹീനതകളൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയും. ഞാനത് ഇങ്ങനെ തന്നെ പറയട്ടെ, അത് ബലഹീനതയല്ല, പാപം പാപമാണ്. അത് രണ്ടും വ്യക്തമായി വിശദമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പൊ ഇപ്പം കൃപാസനത്തിങ്കിൽ ഇരിക്കുന്നയാള് ആരാ, ആരാന്ന് ഇവിടെ പറയാം. നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ വിശപ്പ് എന്താണെന്ന് അറിയാവുന്നയാളാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്ഷീണം എന്ന വിഷയവുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അത് എന്താണെന്ന് അറിയാവുന്നയാളാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഏത് പ്രശ്നവുമായി കൃപാസനത്തിലേക്ക് ചെന്നാൽ അതെന്താ എനിക്കറിയത്തില്ലല്ലോ അതെന്താണെന്നോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കത്തില്ല. എന്തുകൊണ്ട്? മാനസികമായി നാം കടന്നു പോകാവുന്ന, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല ബലഹീനതകളും അറിയാവുന്ന ആളാവിരിക്കുന്നത്. അതറിയാവുന്നയാളായതുകൊണ്ട് നമ്മളൊരു വിഷയവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ അതിന് പരിഹാരം തരാനുള്ള കഴിവും മനസ്സും ഉള്ളയാളാണ് നമ്മുടെ കർത്താവ്. ഇനി ആ കൃപാസനത്തെങ്കിൽ ചെന്നാൽ അവിടുന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും പരിസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഈ കൃപാസനത്തിനടുത്തോട്ട് ചെന്നാൽ, ധൈര്യത്തോടെ ചെന്നാൽ ഉറപ്പ് നൽകിയിട്ടാണ് എന്ത് കിട്ടും? കരുണയും കിട്ടും, തൽസമയത്ത് സഹായത്തിനുള്ള കൃപയും കിട്ടും. രണ്ട് വാക്ക് അവിടെ പറഞ്ഞിരിക്കുക, കരുണയും കൃപയും. ഇതിനു മുൻപ് 2-ാം അധ്യായത്തിലും വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കരുണ കാണിപ്പാനും എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മഹാപുരോഹിതന്റെ വലിയൊരു പ്രത്യേകതയാണ് കരുണ കാണിക്കുക എന്നുള്ളത്. ഇതൊക്കെ എപ്പോഴാ കിട്ടുന്നത്? കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും, അല്ലെങ്കിൽ കരുണയും കൃപയും ലഭിക്കുവാൻ എപ്പം ലഭിക്കും? ധൈര്യത്തോടെ കടന്നു ചെല്ലുക എന്നാൽ എപ്പോഴാ കിട്ടുന്നത്? എപ്പോഴാ കിട്ടുന്നതെന്നൊരു വാക്കോട് എഴുതിയിട്ടുണ്ട്. എപ്പോഴാ? തൽ സമയത്ത്. ആ വാക്കാണ് അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടത്. തൽ സമയത്ത്. പ്രിയപ്പെട്ടവർ, ഏതാണ് തൽസമയം? തൽസമയത്ത് സഹായത്തിനുള്ള കൃപയും കരുണയും. ഏതാണ് ഈ തൽസമയം? തൽസമയം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല, ആണോ? നമ്മളേതെങ്കിലുമൊക്കെ ഒരു ആവശ്യമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ചെന്നാൽ നമ്മളെന്താ പറയുന്നത്? ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിന് വേണം അല്ലേ? ഇപ്പം തന്നെ ഇപ്പം കിട്ടിയാലും ഒക്കെയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിച്ചാൽ, എത്ര പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ മറുപടി തന്നൊന്നും വരത്തില്ല. എന്താ കാരണം? അതിലൊരു സമയമുണ്ട്, തൻ സമയം. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളുമായിട്ട്, കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടാകട്ടെ, മറ്റു ചില കാര്യങ്ങളാകട്ടെ, പല വിഷയങ്ങളുമായിട്ട് വളരെ ദിവസങ്ങളും ചില ആഴ്ചകളും മാസങ്ങളും പ്രാർത്ഥിച്ചിട്ട മറുപടി കിട്ടിയ. പക്ഷേ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതായിരുന്നു പറ്റിയ സമയം, ഇതായിരുന്നു ദൈവത്തിന്റെ സമയം. എടുത്തു പറയാവുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ അനുഭവിച്ചു. പറയട്ടെ, തൽ സമയത്ത് രണ്ട് കാര്യം എന്തൊക്കെയാണ്? കരുണയും കൃപയും. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ദൈവം എത്രമാത്രം സമ്പന്നനാണ് എന്നൊരു വിഷയം ഞാൻ അല്പമായിട്ട് വിശദീകരിച്ചപ്പോൾ ഈ രണ്ടാശയങ്ങളൊന്ന് എടുത്തു പറഞ്ഞായിരുന്നു. കരുണയിലും സമ്പന്നനാണ്, കൃപാഫലപ്രകാരം എന്ന് പറഞ്ഞാൽ കരുണയിലും സമ്പന്നനാണ്, കൃപയുടെ കാര്യത്തിലും അവൻ സമ്പന്നനാണ്. ആ സമ്പത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തരും? കരുണയും കൃപയും തരും. എന്താ ഈ രണ്ട് വാക്കിന്റെ അർത്ഥം? അന്ന് ഞാൻ അതിന്റെ അർത്ഥവും ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായമായി കിട്ടേണ്ടത്, ന്യായമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് അർഹതപ്പെട്ടത്, നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് നമുക്ക് തന്നില്ല, അതാ കരുണ. എന്നാ കൃപ എന്ന് പറയുന്നതോ, നമുക്ക് അർഹതപ്പെടാത്തത് നമുക്ക് തന്നു. ഈ രണ്ട് കാര്യവും എപ്പം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൽസമയത്ത്. തൽസമയത്ത് കിട്ടണമെങ്കിൽ എന്തു വേണം? എന്ത് വേണമെന്ന് അവിടെ പറയുന്നുണ്ട്. കൃപാസനത്തേക്ക് ചെന്നോളാൻ അല്ല കേട്ടോ, പിന്നെ എങ്ങനെ ചെല്ലണമെന്നോ? ധൈര്യത്തോടെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, പേടിച്ചോ, കിട്ടുമോ,
ദൈവം പോലും ഈ കാര്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവനാണോ എന്നൊന്ന് സംശയിച്ചോ പേടിച്ചോ അല്ല. ഏത് വിഷയമാകട്ടെ, നമ്മുടെ ബലഹീനതകൾ മുഴുവൻ അനുഭവിച്ച, അത് മുഴുവൻ അറിയാവുന്ന, ആ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന വിശ്വസ്തനായ മഹാപുരോഹിതൻ അവതരിക്കുന്നത്, ഈ വിശേഷങ്ങളെല്ലാം ഉള്ള മഹാപുരോഹിതൻ അവതരിക്കുന്നത്, അപ്പൊ പിന്നെ അവിടുന്ന് കിട്ടാതിരിക്കുമോ? കിട്ടും, പക്ഷെ എപ്പോഴേ കിട്ടുമോ? തൽസമയത്ത്. ഞാൻ ഈ തൽസമയം എന്നുള്ളത് ജീവിതത്തിലെ ചില പ്രത്യേക വിഷയത്തോട് ബന്ധപ്പെട്ട് അനുഭവിച്ച ഒത്തിരി ദൃഷ്ടാന്തങ്ങളും അനുഭവങ്ങളും മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ അത് എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നുള്ള നിലയിൽ ഇവിടെ വെളിപ്പെടുത്താതെ തിരുവഴുത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ. ഇനി രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വേഗത്തിൽ പറയുന്നത്, ഇത് രണ്ടും ഈ വിഷയം തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എന്നുള്ളത്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പരക്കുന്നൊരു അപ്പച്ചൻ ഈ വിഷയം എടുത്തൊന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് പറഞ്ഞ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, തിരുവഴുത്തിലുള്ളതാ, പക്ഷെ അത് അന്നേ എന്റെ മനസ്സിൽ കുറിച്ചു വെച്ചു, അതവിടെ പതിഞ്ഞു. ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ തൽസമയം എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാണ് അപ്പച്ചനോട് വിശദീകരിച്ചത്. രണ്ട് ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോൾ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നു. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഏതാണെന്നറിയാമോ? അപ്പോൾ. അതാ തൽസമയം. എന്ന ഈ അപ്പോൾ എന്ന് പറയാൻ കാരണം, അതിന്റെ മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു നല്ല കുഞ്ഞ്, സുന്ദരനായ ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ലഭിച്ചു. ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എവിടെയാ ജനിച്ചത്? ഏത് ദേശത്താ ജനിച്ചത്? ശത്രുരാജ്യത്താ, മിസ്രയീമിലാ. അതിനെ അവിടുത്തെ രാജാവിന്റെ കിങ്കരന്മാർ വന്ന് കൊന്നുകളയും, അങ്ങനെയുള്ള തീരുമാനമൊക്കെയുണ്ട്. ഈ മോശക്കുഞ്ഞിനും രക്ഷയില്ല. രണ്ടു മൂന്ന് മാസം ഇവരാൽ ആകുന്ന ശ്രമിച്ചു, വീട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഈ കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ മനസ്സിലായി, ഇനി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവസാനം നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അച്ചക്കൈ പ്രയോഗമായിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി എന്നതേലും വരത്ത് പുറത്താക്കി, ഒരു പെട്ടിക്കകത്താക്കി നദിയിൽ കൊണ്ടുവച്ചു. ദൂരെ പെങ്ങള് നോക്കി നിൽക്കുക, കൃവാസനത്തിന്റെ പോയിരിക്കുക അമ്മ. ഞാൻ ആ വാക്ക് അവിടെ പറയട്ടെ, കൊച്ചിന്റെയും പെങ്ങളെയും മോടെയും കൊച്ചിനെ കൊടുത്ത് നീ എന്തെങ്കിലും ചെയ്യും, നീ കൊണ്ട് തോട്ടിൽ ഇട്ടേര് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് അമ്മ എവിടെ പോയി? നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അമ്മ എവിടോട്ട് പോയി? കൃപാസനത്തിലോട്ട് പോയിരിക്കുക. അവിടെ കൃപാസനത്തിൽ ചെന്നപ്പോൾ അപ്പോ അപ്പോ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരല്പം മുമ്പ് ഈ പെൺകൊച്ച് രാജാവിന്റെ മകളോട് ഒന്ന് കുളിച്ചേച്ച് പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ കാണത്തില്ല. പടയാളികളുടെ ഒന്ന് കുഞ്ഞിനെ എടുത്ത് കൊന്നു കളയും. ഇല്ല, അല്പം മുമ്പൊന്നും വിട്ടില്ല ദൈവം അവളെ കുളിക്കാൻ. നീ പോട്ടെ, ഈ നദീതീരത്ത് കൊണ്ടൊരു പെട്ടിക്കകത്താക്കി കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഈ പെൺകുട്ടി അവിടെ കുളിക്കാൻ വന്നിരുന്നതെങ്കിൽ ഈ മൂന്നാല് മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിച്ചേനെ? രാജാവിന്റെ കിങ്കരന്മാർ ഈ കൊച്ചിന്റെ ശബ്ദമോ കരച്ചിലുമോ ഒക്കെ കേട്ട് വന്ന് ഒരു യഹൂദ പൈതൽ, എബ്രായ പൈതൽ എടുത്ത് നദിയിലിറങ്ങി കൊന്നു കളയും. ചെപ്പം വന്നു. എപ്പോൾ വന്നു? ഞാനത് പറയുന്നത് ഇങ്ങനെ തന്നെ പറയട്ടെ, ഒരു 10 മിനിറ്റ് മുമ്പ് കുളിക്കാൻ വന്നില്ല, ഇപ്പോ 10 മിനിറ്റ് കഴിഞ്ഞുമില്ല. എപ്പോൾ? ആ കുഞ്ഞിനെ കൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ ഇതല്ലേ തൽസമയം? കൃപാസനത്തിന്റെ പോയിരിക്കുക മാതാവ്. ഇവിടെ ദൈവം പ്രവർത്തിച്ചപ്പോൾ ആരിലൂടെ പ്രവർത്തിച്ചു? രാജാവിന്റെ. ഏത് രാജാവിന്റെ? ശത്രു രാജാവിന്റെ കൊട്ടാരത്തിലൂടെ. പിന്നെ നടന്ന അത്ഭുതം നമുക്കറിയാമല്ലോ. പിന്നെ ആ കുഞ്ഞിനെ ആര് തന്നെ വളർത്തി? അമ്മ തന്നെ. അമ്മ വളർത്തിയ എന്തുകൂടെ മേടിച്ചു? ശമ്പളം. എവിടുന്ന് ശമ്പളം? ശമ്പളം കൊടുത്ത് ഈ കൊച്ചിനെ വളർത്തിയിട്ടുള്ള ഈ കൊച്ചു വളർന്നു വന്ന് ഈ കൊട്ടാരത്തിനെതിരെ പ്രവർത്തിക്കാം അല്ലേ? ആ കൊച്ചിനെ വളർത്താൻ രാജാവ് സ്വന്തം അമ്മയ്ക്ക് ശമ്പളവും കൂടെ. ഇതാ കൃപാസനത്തിന്റെ ചിന്ത, തൽസമയത്തെ സഹായത്തിനുള്ള കൃപ. അവിടെ രണ്ടും വെളിപ്പെട്ടില്ലേ? കരുണ വെളിപ്പെട്ടില്ലേ? കരുണയും കൃപയും. എന്താ കരുണ എന്ന് പറയുന്നത്? ഈ കുഞ്ഞിന് അർഹതപ്പെട്ടത് എന്താ? ഈ മിസ്രയിൽ ഇതൊരു എബ്രായ പൈതൽ ജനിച്ചു, അതിനവിടെ ന്യായമായി കിട്ടേണ്ടത് എന്താ? കൊല്ലപ്പെടണം. കൊടുത്തില്ല ദൈവം, കരുണ കാണിച്ചു, കൃപ കാണിച്ചു, അർഹതയില്ലാത്തത് ദൈവം കൊടുത്തു. ആ വാക്യം എത്രയോ ശരിയാ. കരുണ കാണിപ്പാനും കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. തൽസമയം അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു. ഒരു ഉദാഹരണം കൂടെ എന്റെ മനസ്സിൽ വരുന്നു, അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു തരുന്നുണ്ടാ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നത് അറിയാവുന്ന സംഭവം. അന്ന് രാത്രി, ഏത് രാത്രി?
എസ്തറിന്റെ പുസ്തകത്തിലെ സംഭവമാണ്. സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമായത് കൊണ്ട്. ഹാമാൻ ഒരു കഴിമരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക, വെച്ചിട്ട് കൊട്ടാരത്തിന്റെ വാതുക്ക് വന്ന്, രാജാവിന്റെ മുറിയുടെ വാതുക്ക് വന്ന് നിൽക്കുക. അകത്തോട്ട് കയറി രാജാവിൽ നിന്നൊരു പെർമിഷൻ മേടിക്കണം ഹാമാനെ ആ കഴിമരത്തിൽ തൂക്കിക്കൊല്ലാൻ. അല്പസമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അതേപോലെ അനുവാദം കിട്ടും. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. തന്നെ ആ രാജാവ് വാങ്ങിക്കുന്നതെല്ലാം കരുതി എല്ലാ ചിന്തയോടും കൂടി അവിടെ നിൽക്കുക. മറുവശത്ത് എസ്തേറും കൂട്ടരും എവിടെയാ? എസ്തേറും കൂട്ടരും നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ എവിടെ ചെല്ലിരിക്കുക? കൃപാസനത്തിന്റെ ഇരിക്കുക. അവിടുന്ന് കരുണയുണ്ട്, കൃപയുണ്ട്, കേട്ടോ, കരുണയുണ്ട്. എന്താ കരുണ കിട്ടിയത്? കരുണ കിട്ടിയത് അടുത്ത നേരം വെളുത്താൽ കരുമരത്തിൽ കയറണം, അതാണ് സംഭവിക്കാൻ സാധ്യത. ഓ ദൈവം കരുണ കാണിച്ചു, അത് മുറുകയ്ക്കായിട്ട് കൊടുത്തില്ല. കൊടുത്തില്ലെന്ന് തന്നെയല്ല, കൃപ കാണിച്ചു. പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം ആര് തന്നെ ആ കഴിമരത്തിൽ കയറേണ്ടി വന്നു? ഹാമാൻ തന്നെ. ചരിത്രം അറിയാമല്ലോ, സംഭവം അറിയാം, വിശദീകരിക്കണ്ട. പക്ഷെ അതിന്റെ പിന്നിൽ നടന്നു എന്താണെന്നറിയാമോ? അന്ന് രാത്രി രാജാവിന്, അഹസ്വരീസ് രാജാവിന് അന്ന് രാത്രി ഉറക്കം വന്നില്ലെന്ന് ഞാൻ അത് അന്ന് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ പലപ്പോഴും എനിക്ക് ചിന്തിക്കുമ്പോൾ ഇനി എന്റെ മനസ്സിലൂടെ പോവുക. അന്ന് പകലെങ്ങാനും രാജാവ് ഇച്ചിരി കൂടുതൽ സമയം ഉറങ്ങിപ്പോയി കാണും അല്ലേ? അതുകൊണ്ടല്ലേ രാത്രി ഉറക്കം വരാതെ കിടന്നത്. അത് എന്റെ ചിന്ത. ചിലപ്പോൾ നമ്മൾ പറയുന്നു പകല് കൂടുതൽ ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. പകല് പിടിച്ച് ഉറക്കി ദൈവം പിടിച്ച് കിടത്തി അഹസ്വരേഷ രാജാവിനെ. ഒത്തിരി ഉത്തരവാദിത്വമുള്ള, ഒത്തിരി തിരക്കുള്ള രാജാവിനെ പിടിച്ച് കിടത്തി ഉറക്കി. എന്തിനാ ഇന്ന് രാത്രി അവൻ ഉറങ്ങരുത്? അവൻ ഉറങ്ങാതിരുന്നെന്ന് മാത്രമല്ല എന്താ സംഭവിച്ചത്? അപ്പൊ ഒരു മനസ്സിലൊരു ചിന്ത. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ ഞാൻ പറയാണ്, എന്നാ ഇന്ന് ടി വി കണ്ടുകൊണ്ട് ഇരുന്നേക്കാം. ഇല്ല, എന്നാ ഒന്നും ഇല്ലായിരിക്കാം. ഞാൻ ഇന്നത്തെ ഭാഷയിലൊന്ന് പറയാം, ഇങ്ങനെ ഒന്നും പോയില്ല. എന്ത് ചെയ്തു? ഡയറി, പഴയ ഡയറി എടുത്തൊന്ന് അല്ലെ, ദിനവൃത്താന്തം, ഡെയിലി കാര്യങ്ങൾ എഴുതുന്ന ആ ബുക്ക് ഡയറി എടുത്ത് നോക്കിയേക്കാം. കൃത്യം ഡയറി എടുത്ത് നോക്കിയപ്പോൾ ഒരു സംഭവം അതി കിടക്കുന്നു. കുറച്ചു നാൾ മുമ്പ് തന്റെ കാവൽക്കാർ രണ്ടുപേര് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ആ രഹസ്യം സൂത്രത്തിൽ എനിക്ക് അറിയിച്ചു തന്നതും ഞാൻ രക്ഷപ്പെട്ടതും മൊറദേക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ടാണ്. പെട്ടെന്നൊരു ചിന്ത, അപ്പൊ എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തോ? ഇല്ല. അങ്ങനെ പറ്റിയൊരവസരം സഹായം ചെയ്തേക്കാം. പിന്നത്തെ സംഭവം നമുക്കറിയാമല്ലോ, അന്ന് രാത്രി ഉറക്കം വന്നില്ല. അന്ന് രാത്രി ഉറങ്ങിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഹാമാന്റെ പകരം ആര് കയറിയേനെ കഴിമറത്തിൽ? മൊദ്ദക്കായി കഴിമരത്തിൽ കയറിയേനെ. നല്ല സമയം. ഞാൻ പറയട്ടെ, കൃപാസനത്തിന് കടമയെന്താണ്? കരുണയും കൃപയും ഒരു മിനിറ്റ് മുമ്പ് കിട്ടത്തില്ല, ഒരു മിനിറ്റ് കഴിയത്തുമില്ല. തൽസമയത്ത് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെയ്യുക. നമ്മുടെ കർത്താവ് കൃപാസനത്തിന്റെ സകല ബലഹീനതകളും അറിയുന്നവൻ, സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ ജീവിക്കുന്നു. നമുക്കും അവിടെ പ്രവേശനത്തിന് അനുവാദം തന്നു. ധൈര്യത്തോടെ ചെല്ലാം. തൽസമയത്ത് ദൈവത്തിന്റെ കരുണയും കൃപയും അനുഭവിച്ച് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ അനുവാദം.